റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ഇരുവശത്തും ഇരുപക്ഷത്തുമായി നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കീവിന് തലസ്ഥാനമായ കീവിന് മുകളിൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾ എത്തിയതായും അറിയുന്നു. പ്രതിരോധാസ്ഥാനത്തിനടുത്ത് സ്ഫോടനമുണ്ടായതായും വിവരങ്ങളുണ്ട്. കരവ്യോമ മാർഗങ്ങളിൽ റഷ്യ കനത്ത ആക്രമണമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സർവശക്തി ഉപയോഗിച്ച് യുക്രൈനും തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അവിടെ നിരവധി ഇന്ത്യക്കാരുണ്ട്. അവരിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള, അവരെ കൂടുതൽ സുരക്ഷിതരാക്കാനുള്ള നടപടികൾ ഇന്ത്യയും ആലോചിച്ചു വരികയാണ്. ഇപ്പോൾ അവിടെ നിന്നും ഗോകുൽ ഗിരീഷ് എന്ന വിദ്യാർത്ഥി ചേരുന്നു. ഗോകുൽ, കേൾക്കാമോ? ഗോകുൽ, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഗോകുൽ, ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ ഇനിയിപ്പോ എന്റെ ഇവിടെ ഞാൻ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളോട് അധികം പുറത്തോട്ടൊന്നും ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് സ്ഥലം ഗോകുൽ? നമ്മളിപ്പോ കാപ്രോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ പലയിടത്തും കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ അവിടെ കേൾക്കാമോ നിങ്ങൾക്ക്? അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി പരിസരത്ത് അങ്ങനെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അടുത്ത സ്ഥലമായ ഡിമിത്രോ മെലിറ്റോപോളിലൊക്കെ സ്ഫോടനങ്ങൾ നടന്നതായിട്ട് അറിയുന്നുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡിമിത്രോയിലെ സ്റ്റുഡൻസിന് അവർക്കൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ടായിട്ട് അവരെ മാറ്റിയതായിട്ടും കുറച്ചു നേരം അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അറിയാൻ കഴിഞ്ഞു. ശരി ഗോകുൽ. ഗോകുൽ ഇപ്പോൾ ഇവിടെ അവിടെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് പറഞ്ഞു. അവിടെ നിങ്ങൾ സേഫ് ആണോ ഇപ്പോ? നമ്മൾ ഇവിടെ നമുക്ക് ഇതുവരെ ഒരു അറ്റാക്കോ അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ സേഫ് ആണ്. പക്ഷെ ഏത് സമയത്തും എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരി ഗോകുൽ, പുറത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ഈ പ്രത്യേകിച്ച് ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ, അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയോ നിങ്ങൾ? ഇന്നാണ് നമ്മൾ പുറത്തു പോയി അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മള് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ നമുക്ക് പൈസ എടുത്ത് വേണം നമ്മുടെ കൈ വെക്കാൻ. ബാങ്ക് കാർഡൊന്നും ഇവിടെ യൂസ് ആകുന്നില്ല ഇപ്പോ. അതുകൊണ്ട് ഇവിടുത്തെ പൈസ എടുത്ത് യൂസ് ആക്കാനായിട്ട് നമ്മളിന്ന് ATM പോകെ മണി ചെയ്ത് പൈസ ഒക്കെ തീർന്ന അവസ്ഥയാണ്. പലയിടത്തും വലിയ ക്യൂ ഒക്കെ ആണുള്ളത്. ഗോകുലിനൊപ്പം അവിടെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. 100-300 കുട്ടികളുണ്ട് നമ്മൾ പഠിക്കുന്ന കോളേജില്. അവരൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് താമസം? അതെ അതെ, നമ്മളെല്ലാം അടുത്ത് തന്നെയാണ്. നമ്മളെല്ലാം ഒരു കെട്ടുപോയ അവസ്ഥയാണ്. കുറെ പേര് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ എല്ലാരും എല്ലാവരും വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഇതൊക്കെയാണ്. നമ്മള് ശരി ഗോകുൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ ആശങ്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടെൻഷനുള്ള കാര്യമാണ് അറിയാം. അവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഇതൊക്കെ നിങ്ങൾ ആരുമായാണ് പങ്കുവെക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? നമുക്ക് ഇപ്പോ പല ഫോംസുകളുണ്ട്. കേരളൈറ്റ്സ് എയർലൈൻസ് ഉണ്ടെന്നൊക്കെ പറയും. നമ്മളെ മാറ്റുമെന്നോ എന്ന് പറഞ്ഞ് പല ഫോമുകൾ വരുന്നുണ്ട്. നമ്മളതൊക്കെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയൊന്നും നമുക്ക് ഇവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ അവിടെ അവിടെയുള്ള അധികാരികൾ പറയുന്നത് എന്താണ്? യുക്രൈൻ അധികാരികൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണമെന്നോ മറ്റോ അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അവർ നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ എവിടേക്ക് മാറണം, അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ പരിചയമില്ല? അതിവിടെ ഷെൽട്ടറുണ്ട്. നമ്മുടെ കോളേജിന്റെ ഷെൽട്ടറിലോട്ട് തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ മാറ്റം എന്നാണ് പുതിയതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഗോകുൾ, ഇപ്പൊ അവിടെ ഭക്ഷണം, ഇപ്പൊ സമയം എത്രയാണ്? സമയം എത്ര മണിയാണ് അവിടെ? ഇവിടെ ഇപ്പൊ 4 മണിയാകുന്നു. വൈകുന്നേരം വെളുപ്പിന് തുടങ്ങിയതാണ് അല്ലെ സ്ഫോടനമൊക്കെ? ഈ വാർത്തകളൊക്കെ കേട്ട് കേട്ട് വലിയ ആശങ്കയിൽ ഇരിക്കുകയാണോ നിങ്ങള്? നാട്ടിലോട്ട് പോകാനായിട്ട് നമ്മുടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 കുട്ടികൾ കീവ് എയർപോർട്ട് വരെ എത്തിയതാണ്. പക്ഷെ അവിടെ വെച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ അവര് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളും നോക്കുകയാണ്. അവരിതുവരെ തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കീവിൽ നിന്ന് നമ്മുടെ കോളേജിലോട്ടുള്ള വഴികളൊക്കെ ബ്ലോക്കാണ്. റോഡ് നിറച്ച് വാഹനങ്ങളാണ്. ഭയങ്കര ഗതാഗത കുരുത്തൊക്കെയാണ്. അതെ അതെ. അപ്പൊ അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അല്ലെ? നിങ്ങൾക്ക് ഫുഡൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഫുഡ് നമ്മൾ തന്നെ വെച്ച് കഴിക്കാറാണ്. അതിനകത്ത് നമ്മൾ ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് കരുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണെന്ന് നമുക്കൊന്നും അറിയാമെന്നില്ല. അതെ. അവിടെ വലിയ ക്ഷാമം വരാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വലിയ തിരക്കൊക്കെ ഈ കടകളിൽ അനുഭവപ്പെടുന്നുണ്ടോ? എല്ലാ കടകളിലും നല്ല തിരക്കാണ്.
നമ്മൾ മാത്രമല്ല ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരുൾപ്പെടെ ബൈക്കിന് സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ്. അപ്പൊ അത് വേണമോ നമുക്കൊരു ഇതാണ്. നമ്മൾ മാത്രമല്ല ഇവിടുത്തെ, അപ്പൊ അവർക്ക് എന്തോ അറിയാം എന്നെല്ലാം നേരിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ കുറെ നാളത്തേക്ക് വേണ്ടിയുള്ള ആൾക്കാർക്ക് സ്റ്റോക്ക് ചെയ്ത് അവർ തന്നെ അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഗോകുൽ, ഞങ്ങൾ രാവിലെ മുതൽ ഇതുപോലെ നിങ്ങൾ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുകയായിരുന്നു. അപ്പോൾ അവർക്ക് പറയുന്നത്, അവർക്കും ഈ അവിടെയുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന അത്രയും രൂക്ഷമായിട്ട് ഇത് പലർക്കും അവിടുത്തെ സ്ഥിതി അനുസരിച്ച് അറിയുന്നില്ല. അപ്പോ ഈ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെയൊക്കെ എണ്ണം കുറയുന്നു, വലിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ തിരക്കൊഴിയുന്നു എന്നൊക്കെയുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ അവിടെയൊക്കെ? അതെ, എല്ലാ മാക്സിമം എല്ലാവരും ഇപ്പൊ വീടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ പല റെസ്റ്റോറന്റുകളും അതുപോലുള്ള കടകളൊക്കെ അടച്ചിട്ടിരിക്കുക തന്നെയാണ്. പിന്നെ പൊതുവൊരു ശാന്തമായ അന്തരീക്ഷമാണ് പുറത്ത് എല്ലായിടത്തും. പിന്നെ പോലീസുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രത്യേക ക്രമീകരണങ്ങൾ നടത്താനുള്ള ചർച്ചയിലാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്നുള്ള ആളുകളെ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള, സുരക്ഷിതമായ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒക്കെ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു എന്ന് അറിയുന്നു. എന്തായാലും നിങ്ങളുമായി അവർ ഉടൻ തന്നെ ബന്ധപ്പെടും എന്നാണ് കരുതുന്നത്. കൃത്യമായ കണക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ എത്ര വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നതടക്കമുള്ള. ഏകദേശം 2000-ൽ അധികം 2300-ഓളം മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്ക്. മാഡം, വിദ്യാർത്ഥികൾ മാത്രമല്ല ഏജൻസിക്കാരും ചെറിയ ജോലിക്കാരും എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ അത് എല്ലാവരെയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു എങ്കിൽ പോലും മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. എന്തായാലും വീട്ടിലൊക്കെ വിളിച്ചോ ഗോകുൽ? വിളിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു റൂമർ പരക്കുന്നെന്ന് വെച്ചാൽ കറണ്ട് കൂടാം, നെറ്റ് കട്ടാകാം എന്നൊക്കെ ഒരു റൂമർ പരക്കുന്നുണ്ട്. നമുക്കറിയില്ല എത്രമാത്രം സത്യാവസ്ഥയുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മുടെ വീട്ടുകാരൊക്കെ ടെൻഷൻ അടിക്കുന്നതിന് ഒരു പരിധി കാണത്തില്ല. അതെ അതെ, വ്യക്തമാണ്, മനസ്സിലാകുന്നുണ്ട്. അതെ, അത്തരത്തിൽ വൈദ്യുതി കട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഉള്ളവർക്കും ഒരു സമാധാനക്കേട് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തായാലും അത്തരത്തിലൊന്നും അതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹോപ്പ് ഫോർ ബെസ്റ്റ്, അവിടെ തുടരൂ, ഞങ്ങൾ ഇനിയും തുടർന്നും വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു.